ശബരിമല പാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എരുമേലിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ അയ്യപ്പ ഭക്തരെ കൂടുതൽ വലയ്ക്കുകയാണ്. നിലയ്ക്കലിലും മണിക്കൂറുകളായി തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുകയാണ്. കൊരട്ടിപാലത്തിൽ വാഹനങ്ങൾ തടഞ്ഞു. പോലീസിനും ദേവസ്വം ബോർഡിനുമെതിരെയും ഭക്തരുടെ പ്രതിഷേധവും ശക്തമാണ്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, ഈ കാനനപാതയിലൂടെയുള്ള ഗതാഗത നിയന്ത്രണം ഒരുപക്ഷെ എത്രത്തോളം അശാസ്ത്രീയമാണ് എന്ന് നോക്കിക്കാണണം. കാരണം തിരക്ക് അങ്ങേയറ്റം എത്തിയതിനു ശേഷം മാത്രം നടത്തിയ ഈ ഗതാഗത നിയന്ത്രണത്തിൽ എത്രത്തോളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ആ ഒരു അവസ്ഥ എന്നുള്ളതാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നാണ് മിഥുനത്തുമായി ബന്ധപ്പെട്ട. കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇന്ന് എരുമേലി കേന്ദ്രീകരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുക്കുട്ടുതറ എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് എരുമേലിയിൽ നിന്ന് തൊട്ട് മുൻപിലുള്ള, അതായത് എരുമേലി നിലയ്ക്കൽ റൂട്ടിൽ തൊട്ട് മുൻപിലുള്ള ഇടമാണ് ഈ മുക്കുട്ടുതറ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഇവിടെ വരെ വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എരുമേലിയിൽ നിന്ന് ഈ നിലയ്ക്കലിലേക്കുള്ള വഴിയിൽ, ഈ നിലയ്ക്കലിൽ നിന്ന് കണമല വരെയെല്ലാം ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നാണാട്ടു ആ ഭാഗങ്ങളിലൊക്കെയാണ് ശക്തമായിട്ടുള്ള ഗതാഗത കുരുക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എരുമേലി വരെ ഈ വാഹനങ്ങളുടെ ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യാഥാർത്ഥ്യം. ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. പ്രത്യേകിച്ച് എരുമേലിക്കപ്പുറം തന്നെ കോട്ടയത്തു നിന്ന് വരുന്ന, കോട്ടയം വഴി വരുന്ന ഭക്തജനങ്ങളെ എരുമേലിക്ക് മുൻപ് കൊരട്ടിപ്പാലം വെച്ച് തന്നെ തടഞ്ഞ് വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടതിന് ശേഷം ഏതാണ്ട് മണിക്കൂറുകൾ അവിടെ പിടിച്ചിട്ടതിന് ശേഷമാണ് പിന്നീട് വാഹനങ്ങൾ കയറ്റിവിടുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത നിയന്ത്രണങ്ങൾ തന്നെയാണ് ഈ പാതയിൽ ഉടനീളം കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം ഉണ്ടായിരുന്നത് ഒരു പക്ഷേ എരുമേലിക്ക് പിന്നീടാണ്, അതായത് നിലയ്ക്കൽ റൂട്ടിലാണ് നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എരുമേലിക്ക് മുമ്പ് തന്നെ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അവിടെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ, അതായത് കൊരട്ടിപ്പാലത്തിൻ്റെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ഭക്തജനങ്ങളുടെയും അയ്യപ്പന്മാരുടെയും എല്ലാം നീണ്ട ക്യൂ ആണ്, വാഹനങ്ങളുടെ നീണ്ട ക്യൂ ആണുള്ളത്. അവിടെ നിന്ന് നിയന്ത്രിച്ച് മണിക്കൂറുകൾ ഇടവിട്ടുകൊണ്ട് മാത്രമാണ് ഭക്തജനങ്ങളെ കയറ്റി വിടുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എരുമേലിയിലേക്ക് കടക്കാതെ മറ്റു വഴിയിലൂടെ, അതായത് എരുമേലി ക്ഷേത്രത്തിലേക്ക് കടക്കാതെ മറ്റു പുറകിലുള്ള മറ്റു വഴിയിലൂടെയെല്ലാം വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേട്ട തുള്ളാനുള്ള അവസരം ഇവിടെ പലർക്കും നഷ്ടമാകുന്നു എന്നുള്ള, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തജനങ്ങൾ ഒരു അത്തരത്തിലുള്ള പരാതി ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് മറ്റു വഴികളിലൂടെ കടത്തിവിടുന്നതും അതുപോലെ തന്നെ എരുമേലിയിലേക്ക് കടക്കാൻ സാധിക്കാതെ വരുന്നതും വലിയ രീതിയിലുള്ള ഒരു വീഴ്ചയായി അവർ, അല്ലെ ഒരു പരാതിയായി അവർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ആ സംവിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇടത്താവളങ്ങളിലെല്ലാം രൂക്ഷമായിട്ടുള്ള ഗതാഗത കുരുക്കുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഗതാഗത കുരുക്ക് ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുന്നു ഇന്നത്തെ ദിവസം എന്ന് വേണം പറയാൻ. കാരണം എരുമേലിക്കപ്പുറം വരെ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി തുടർന്നുള്ള മണിക്കൂറുകളിൽ ഒരു പക്ഷേ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ രാവിലെ കഴിഞ്ഞ ദിവസം ദർശനം പൂർത്തിയാക്കി നടയടച്ചതിന് ശേഷം പൂർണ്ണമായും ആളുകൾ, ഭക്തജനങ്ങൾ ഇറങ്ങുകയും അടുത്ത ഇന്ന് രാവിലെ മുതൽ അടുത്ത ഇന്ന് ബാച്ച്, അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ സംഘം അവിടേക്ക് ദർശനത്തിന് വേണ്ടി കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള തിരക്കിൻ്റെ ഒരു കുറവുണ്ടാവാറുണ്ടായിരുന്നു അതിരാവിലെ. പക്ഷേ ഇപ്പോൾ രാവിലെ മുതൽ ഇന്നും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുമ്പോൾ ഇന്നത്തെ ദിവസവും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഒരു ഗതാഗത കുരുക്കിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് എത്താനാണ് സാധ്യത എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലയിടങ്ങളിലും പോലീസുകാരെ നിർത്തിക്കൊണ്ട് കൂടുതൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു നിയന്ത്രണമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എരുമേലിക്കപ്പുറവും ഈ നിയന്ത്രണം ഇന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരം പുലർന്നപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് എരുമേലിയിൽ നിന്നുള്ള തത്സമയമാണ് വാഹനങ്ങളുടെ നീണ്ടനിര. മിഥുൻ, ഇവർ ഉദ്ദേശിക്കുന്നത് സന്നിധാനത്തെ തിരക്ക് ഒഴിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരത്തിൽ ഈ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ പിടിച്ചിട്ടിട്ട് പതുക്കെ ആളുകളെ കടത്തിവിടുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഏതാണ്ട് 10 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരുന്നു, പലരും ദർശനം സാധ്യമാകാതെ തിരിച്ചു പോകുന്നു എന്നുള്ളൊരവസ്ഥ
ഈ വെള്ളം സുരക്ഷ തുടങ്ങിയ അടിസ്ഥാന ക്രമീകരണങ്ങളൊക്കെ ഇടത്താവളങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം പ്രശ്നം ഉടൻ പരിഹരിക്കാം, ഹൈക്കോടതി വരെ സ്വമേധ ഇടപെട്ടതോടെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും ഫലത്തിൽ കാര്യമായ പുരോഗതി എന്തെങ്കിലും സാധ്യമാണോ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ചില ഭക്തരിലേക്ക് ദർശനം കഴിഞ്ഞു വരികയാണോ? തമിഴ്നാട്ടിൽ നിന്നുള്ള ചില ഭക്തരുടെ എവളോ നേരാ ചിന്തക്യൂലേ പോകല സായിപ്പൊക്കെ പോയിട്ട് ഇപ്പൊ സായിപ്പൊക്കെ പോയിട്ട് നിലക്കൽ എവളോ നേരാ ചിന്തക്യൂലേ ഒരു അഞ്ചു മണി നേരം ആയിച്ചു. സാപ്പാടിക്കല് അഞ്ചു മണിക്കൂറായി ഈ ബസ്സിലുള്ള സ്വാമിമാർ ഇവിടെ കുടിക്കിടക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി കണക്കിന് ഭക്തജനങ്ങളുടെ ഒരു പ്രതിഷേധം ഈ ഇടങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ഭക്തജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ദർശനം കഴിഞ്ഞു വരികയാണോ ചേട്ടാ? വേറൊന്നുമില്ല, നമ്മൾ വേറൊന്നും പറയണല്ലോ. ഇപ്പൊ ട്രാഫിക് ജാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ തിരുപ്പതിയിലൊക്കെ ചെല്ലുമ്പോൾ തിരക്ക് കൂടുമ്പോഴത്തേക്ക് അകർ സ്റ്റേ ചെയ്യാൻ വേണ്ടി സ്ഥലം കൊടുക്കൂലേ, അതുപോലെ പമ്പയിലോ നിലക്കലോ എവിടെയെങ്കിലും ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറി കിട്ടും. കാരണം ഈ വഴിയിൽ ഇതുപോലെ നിർത്തി ബ്ലോക്ക് ചെയ്യണത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമുക്കറിയാം. പക്ഷെ ആൾക്കാർക്ക് വെള്ളവും ഭക്ഷണവും ബാത്റൂം സൗകര്യം കിട്ടാണ്ട് എല്ലാവരും പെട്ടുകൊണ്ടിരിക്കണം. എന്താ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർ അനുഭവപ്പെടുന്നു. തിരുപ്പതി മോഡൽ പരീക്ഷിക്കുമ്പോൾ അവിടങ്ങളിൽ ഏർപ്പെടുത്തുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയതിന് ശേഷം ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ കൂടുതൽ ദുരിതങ്ങൾ ഒഴിവാക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ നിരവധി തവണ ഇവിടേക്ക് ശബരിമലയ്ക്ക് നിരന്തരം ഭക്തരെ എത്തിക്കുന്ന ഒരു ഡ്രൈവർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഭക്തജനങ്ങൾ. ക്യൂ നീളുകയാണ്. അതുപോലെ തന്നെ നിയന്ത്രിച്ച്, വളരെ വളരെ നിയന്ത്രിച്ച് ഈ പാതയിൽ, അതായത് തീർത്ഥാടന പാതയിൽ പലയിടങ്ങളിലും ഭക്തജനങ്ങളെ നിർത്തിയിട്ടുകൊണ്ട് ശബരിമലയിൽ സന്നിധാനത്തും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അത് വേണ്ടത്ര സൗകര്യങ്ങൾ ഇടത്താവളങ്ങളിലോ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇടങ്ങളിലോ ഇല്ലാത്തത് കൊണ്ട് ഭക്തജനങ്ങൾ അവിടങ്ങളിൽ ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയുമുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മാറ്റിയ പരിഷ്കാരത്തിന് ഫലമായി ഭക്തർ അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട്.